നമസ്കാരം യു പി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ സയ്യിദ് വസീം റിസ്വി മതം സ്വീകരിച്ച വാർത്ത കേൾക്കുമ്പോഴാണ് പണ്ട് കേരളത്തിൽ ഇസ്ലാമിൽ നിന്ന് ഹിന്ദുത്വത്തിലേക്ക് വന്ന രണ്ട് സഹോദരന്മാർക്ക് സംഭവിച്ച ദുരവസ്ഥയുടെ കഥ ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് രണ്ട് അർദ്ധരാത്രി പത്തോളം വരുന്ന കൊലയാളി സംഘം അങ്ങാടിപ്പുറത്തിനടുത്ത് മാലാപ്പറമ്പിലെ മൊയ്തു റബ്ബർ എസ്റ്റേറ്റിൽ രാമസിംഹൻ എന്നയാളുടെ ബംഗ്ലാവിൽ സായുധരായി അതിക്രമിച്ചു കയറി നിരായുധരും നിസ്സഹായരുമായ വിരലിലെണ്ണാവുന്ന അന്തേവാസികളെ നിഷ്കരുണം അവർ വെട്ടിനുറുക്കി ബംഗ്ലാവിൻ്റെ ഭിത്തികളിൽ രക്തവും മാംസവും തെറിച്ചുണ്ടായ ഭീകര ചിത്രങ്ങൾ ഇങ്ങനെ നിഴലിച്ചു നിന്നു ശ്രീ നരസിംഹസ്വാമി ഭക്തരായ സഹോദരന്മാർ രാമസിംഹൻ ദയാസിംഹൻ ദയാസിംഹൻ്റെ നവവധു കമലാ അന്തർജനം എന്ന നമ്പൂതിരി യുവതി പാചകക്കാരൻ രാജു അയ്യർ എന്നിവർ തൽക്ഷണം കൊല ചെയ്യപ്പെട്ടു ഇരുളിൻ്റെ മറവിൽ വിറങ്ങലിച്ചു നിന്ന ഏതാനും പേർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ അല്പം ചില ദിവസങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ഈ സംഭവം മലബാറിലെ ഹിന്ദു സമൂഹത്തിൻ്റെ അരക്ഷിതത്വവും അസംഘടിതവുമായ അവസ്ഥയെ കാണിക്കുന്നതാണ് സംഭവം നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് നിയമപാലകർ സ്ഥലത്തെത്തുന്നത് തന്നെ ഹതഭാഗ്യരായ ഈ ഹൈന്ദവ സഹോദരന്മാരുടെ മൃതശരീരങ്ങൾ ആചാരപരമായ മരണാനന്തര കർമ്മങ്ങളൊന്നും നടത്താതെ പെരിന്തൽമണ്ണ നഗരത്തിനടുത്തുള്ള ഒരു കുന്നിൻ ചെരുവിൽ നാൽക്കാലികളെപ്പോലെ കുഴിച്ചു മൂടി ഇസ്ലാമിക കുടുംബത്തിലെ അംഗങ്ങളായ ഇവർ സനാതനധർമ്മം സ്വീകരിച്ചു എന്നതാണ് കുറ്റം മാപ്പിള മാപ്പിളലഹളയുടെ നൂറാം വാർഷികത്തിൻ്റെ ഈ വേളയിൽ വാര്യങ്കുന്നൻ്റെ വീരേതിഹാസങ്ങൾ ചലച്ചിത്രമാക്കുന്ന സന്ദർഭത്തിൽ രാമസിംഹൻ വധം വിചിന്തനം ചെയ്യപ്പെടേണ്ടതുണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിള ലഹളയിൽ പതിനായിരത്തോളം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ഇതിൽ ഭൂരിഭാഗവും കർഷക തൊഴിലാളികളായ ഹിന്ദു സമുദായത്തിലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്നവരും മതപരിവർത്തനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും പുറമെയാണിത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കുടുംബം പോലും അക്രമങ്ങൾക്കിരയായിട്ടുണ്ടെങ്കിലും മാപ്പിള ലഹളയെ കർഷക സമരമെന്ന് വിശേഷിപ്പിക്കാനാണ് അദ്ദേഹവും ശ്രമിച്ചത് കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന അക്രമിയെ ചരിത്രത്തിലെ വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാതന്ത്ര്യസമര സേനാനിയായി അവതരിപ്പിക്കാൻ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് മലപ്പുറത്തിനടുത്ത് ചെമ്മങ്കടവിലെ പ്രശസ്തമായ കിളിയമ്മണ്ണിൽ മൊയ്തു സാഹിബിൻ്റെ മക്കൾ ഉണ്ണീനും ആലിപ്പൂ ആണ് രാമസിംഹനും ദയാസിംഹനും ഇവരാണ് ഇസ്ലാമിൽ നിന്ന് സനാതനധർമ്മം സ്വീകരിച്ചത് രാമസിംഹൻ്റെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള മൊയ്തു മൊയ്തൂട്ടി എന്നീ ബാലന്മാർക്ക് ഫത്തേ സിംഗ് എന്നും സ്വരാവർ സിംഗ് എന്നും പേരിട്ടു ഇവരെ ഈ സംഭവം നടക്കുന്ന ദിവസം ഡൽഹിയിലെ മല ബിർല സ്കൂളിൽ പഠിക്കാൻ വിട്ടതുകൊണ്ട് മാത്രമാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രാമസിംഹൻ വധത്തിന് സജ്ജമാക്കിയ കൊലപാതകികളുടെ സംഘത്തെ നിയോഗിച്ചത് രാമസിംഹൻ്റെ ഭാര്യാ പിതാവായ മണ്ണാർക്കാട്ടെ കല്ലടി ഉണ്ണിക്കമ്മു ആണെന്നും പറയപ്പെടുന്നുണ്ട് രാമസിംഹൻ പുനരുദ്ധരിച്ച് ആരാധന നടത്തിയിരുന്ന മാട്ടുമ്മൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം പൂർണ്ണമായി തച്ചു തകർക്കപ്പെടുകയാണ് ചെയ്തത് കിളിയം മണ്ണിൽ മൊയ്തു സാഹിബ് റബ്ബർ കൃഷിയിൽ പ്രാവീണ്യം നേടിയത് ബ്രിട്ടീഷുകാരുടെ പക്കൽ നിന്നാണ് തൃശ്ശൂരിൽ വെള്ളക്കാരുടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം മക്കൾക്കു വേണ്ടി മാലാപ്പറമ്പിൽ എസ്റ്റേറ്റ് ആരംഭിക്കാൻ ശ്രമിച്ചു ഈ പ്രേരണയുമായി അദ്ദേഹം മക്കളോടൊപ്പം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ഊരാളൻ ചെമ്മലശ്ശേരി കുണ്ടറയ്ക്കൽ മൂപ്പിൽ നായരെ സന്ദർശിച്ച് അറുനൂറ് ഏക്കർ ക്ഷേത്രഭൂമി പാട്ടത്തിനടുത്ത് എസ്റ്റേറ്റ് ആരംഭിച്ചു ക്ഷേത്രത്തിന് ഈ എതിർവശത്ത് ബംഗ്ലാവ് നിർമ്മിച്ച് ഉണ്ണിൻ സാഹിബും പരിവാരങ്ങളും പ്രൗഢിയോടെ താമസം തുടങ്ങി മതപരിവർത്തനത്തിന് മുന്നെയാണ് അന്ന് ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രത്തിൻ്റെ ശിലകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ബംഗ്ലാവ് മോടികൂട്ടി അങ്ങാടിപ്പുറത്ത് അധികാരി സി പി തരകൻ അടക്കമുള്ള ധനാഢ്യരുമായിട്ടായിരുന്നു സംസർഗം വഴിവിട്ട ജീവിത രീതികൾ ഉണ്ണിനെ നിത്യരോഗിയാക്കിയെന്നും ജ്യോതിഷികളുടെയും മറ്റും ഉപദേശപ്രകാരം തകർന്നു കിടക്കുന്ന ക്ഷേത്രം പുനരുദ്ധരിക്കാനും അതുവഴി രോഗശാന്തി ഉണ്ടാവാൻ ഇടയായി എന്നും അഭിജ്ഞ മതം ദിവസങ്ങൾ ചെല്ലുന്തോറും ഉണ്ണീൻ സാഹിബ് വിഷ്ണുഭക്തിയും ഹൈന്ദവ ജീവിതരീതിയും ശീലമാക്കി കോഴിക്കോട് ആര്യസമാജം മുഖേന ഉണ്ണീൻ സാഹിബ് ആലിപ്പു മക്കൾ എന്നിവർ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മം സ്വീകരിച്ചു ഈ നടപടിയിൽ അസഹിഷ്ണുത പൂണ്ട മുസ്ലിം മതമൗലികവാദികൾ രാമസിംഹനെയും സഹായികളെയും വധിച്ചു സർക്കാർ നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നെങ്കിലും അന്നത്തെ മദിരാശി സർക്കാരിൻ്റെ പങ്കാളിയായ മലബാറിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കി ശിക്ഷയിൽ നിന്നും കുറ്റവാളികളെ രക്ഷപ്പെടുത്തി ഇന്നും ഇക്കൂട്ടർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ അനുവർത്തിക്കുന്നതും കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ച ബംഗ്ലാവും മൊയ്തു റബർ എസ്റ്റേറ്റും ഉൾപ്പെട്ട സ്ഥലം പലവിധ കൈമാറ്റങ്ങൾക്ക് ശേഷം ഇന്ന് മെഡിക്കൽ കോളേജ് ഡെൻറ്റൽ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയോടുകൂടി മുസ്ലിം എജ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സമുച്ചയമാണ് അന്ന് തകർക്കപ്പെട്ട മാട്ടുമ്മൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ഒരേക്കറോളം വരുന്ന ഭൂമിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുനരുദ്ധാരണം കഴിഞ്ഞ് മഹാക്ഷേത്രമായി വിരാജിക്കുന്നുണ്ട് ക്ഷേത്ര പുനർനിർമ്മിതിക്ക് തുടക്കം കുറിച്ച സ്വർഗീയ ശങ്കർ ശാസ്ത്രി മലബാറിൽ സംഘപ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയ രണ്ടാമത്തെ പ്രചാരകനാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സംയോജകനായി നിലകൊണ്ട സ്വർഗീയ ഒ വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അങ്ങാടിപ്പുറം ഉൾപ്പെട്ട താലൂക്ക് ചുമതല ഏറ്റെടുത്ത പ്രചാരകനായിരുന്നു നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത സ്വർഗീയ സി പി ജനാർദ്ദനൻ മലബാറിൽ ഹൈന്ദവ നവോത്ഥാന സമരങ്ങൾ നയിച്ച പ്രഗത്ഭനായ സംഘപ്രചാരകനായിരുന്നു ഈ മഹത്തുക്കളുടെ മനസ്സിൽ രൂപം കൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാനം ഉയർത്തി ധർമ്മത്തിൻ്റെ വെന്നിക്കൊടി പറിച്ചുകൊണ്ട് ജീവാഹൂതി ചെയ്ത ബലിദാനികളുടെ ഓർമ്മകളുമായി മാട്ടുമ്മൽ നരസിംഹമൂർത്തി ക്ഷേത്രം തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞത് മദ്രസ വിദ്യാഭ്യാസം രാജ്യത്ത് നിരോധിക്കണമെന്നാണ് സയ്യിദ് വസീം റിസ്വി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഊരിയ വാളുകൾ ഉറയിലിട്ടിട്ടില്ല എന്ന ചില സുഡാപ്പികൾ ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും തൊള്ളായിരത്തി ഇരുപത്തൊന്നിലല്ല ഇവന്മാരൂരിയ എല്ലാ വാളുകളും ഉറയിലിട്ടേ പറ്റൂ കാരണം കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് പറയുന്ന പോലെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്